തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ LDFന് പിന്തുണയറിയിച്ച യാക്കോബായ സഭ. പ്രശ്നങ്ങളുള്ള സഭ എന്ന നിലയിൽ ഒപ്പം നിന്നവരെ സഹായിക്കുക എന്നത് കടമയാണെന്ന് യാക്കോബായ സഭ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഓർത്തഡോക്സ് സഭ സമദൂര നിലപാട് തുടരുമെന്നാണ് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മന്റെ പ്രതികരണം. സഭാതർക്കത്തിൽ പിന്തുണ അറിയിച്ച് ചർച്ച് ബില്ല് രൂപീകരണത്തിന് മുൻകൈയെടുത്ത സംസ്ഥാന സർക്കാരിനൊപ്പമെന്ന് യാക്കോബായ സഭ. തർക്കപരിഹാരത്തിന് മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലിൽ ഒരു പരിധിവരെ തൃപ്തരാണെന്നും യാക്കോബായ സഭ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ്. സഹായിക്കുന്നവരെ സഹായിക്കാൻ ഇനിയും കഴിയുന്നവരെ തിരിച്ചും സഹായിക്കണമെന്നുള്ള ഒരു പോളിസി എന്നും പ്രശ്നങ്ങളുള്ള സഭ എന്നുള്ള നിലയിൽ ഞങ്ങൾ പറയാറുള്ളതാണ്. സംസ്ഥാന ദേശീയ രാഷ്ട്രീയം സംബന്ധിച്ച് പ്രതികരണത്തിനില്ല. ചാലക്കുടി മണ്ഡലത്തിൽ സഭാംഗമായ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഞങ്ങളെപ്പോലുള്ളവരുടെ അഭിപ്രായങ്ങൾ എത്രമാത്രം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ളതൊന്നും നമ്മളല്ല ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്, അത് അവർക്ക് വിട്ടുകൊടുക്കുക. എന്നാൽ ഓർത്തഡോക്സ് സഭ സമദൂര നിലപാട് തുടരുമെന്ന് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ. സഭയുടെ അംഗങ്ങളായവരിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു ശക്തിയാകാനോ സമ്മർദ്ദം ചെലുത്താനോ സഭ ആഗ്രഹിക്കുന്നില്ല. സഭയ്ക്കുണ്ടായ അനുഭവങ്ങളും അവരുടെ പരിഗണനാ വിഷയങ്ങളിൽ ഉണ്ടാകും. വോട്ട് പെട്ടിയിൽ വീഴാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മധ്യകേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ നിലപാടറിയിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി, കോട്ടയം.